ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിക്കും. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. 17 ലോക്സഭയിലേക്കുള്ള അംഗങ്ങളെ കണ്ടെത്താനുള്ള പൊതു തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക തീയതി പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് 5 മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ വാർത്താ സമ്മേളനം നടത്തി തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും. 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഇന്ന് പ്രഖ്യാപിക്കും. സിക്കിം, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് തിരഞ്ഞെടുപ്പ്. ജമ്മുകാശ്മീരിലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ സാധ്യത. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതോടെ രാജ്യത്താകെ തിരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വരും. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും സർക്കാർ പിരിച്ചുവിട്ട് തിരഞ്ഞെടുപ്പ് നടത്തിയേക്കുമെന്ന രീതിയിൽ അഭ്യൂഹങ്ങൾ വന്നിരുന്നു. ഇരു സംസ്ഥാനങ്ങളിലും 5 അധികാരം പൂർത്തിയാക്കി തിരഞ്ഞെടുപ്പ് നേരിട്ടാൽ മതിയെന്ന തീരുമാനത്തിൽ BJP പാർലമെന്റ് പാർട്ടി യോഗം ധാരണയിൽ എത്തുകയായിരുന്നു. നിലപാട് വ്യക്തമാക്കി കുമ്മനം. സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരികെ എത്തിയത് സ്വന്തം ഇഷ്ടപ്രകാരമെന്ന് കുമ്മനം രാജശേഖരൻ. RSSO BJPയോ ആവശ്യപ്പെട്ടിട്ടല്ല സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരികെ എത്തുന്നത്. ശബരിമല പ്രക്ഷോഭകാലത്ത് സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു. ശബരിമല വിഷയം രാഷ്ട്രീയമായി ഗുണം ചെയ്യും. ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ BJP സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. എല്ലാ വിഭാഗങ്ങളെയും മതവിശ്വാസത്തെ ബാധിക്കുന്ന പ്രശ്നമായി ശബരിമല മാറി. കേരളത്തിലെ ജനങ്ങൾ BJPക്കൊപ്പം നിൽക്കും. സംസ്ഥാന വ്യാപകമായി പ്രചാരണം നടത്തുന്ന കാര്യം പിന്നീട് തീരുമാനിക്കും. പിണറായി വിജയൻ ആയിരക്കണക്കിന് ജനങ്ങളെ ജയിലിലാക്കിയത് രാഷ്ട്രീയമായ അടിച്ചമർത്തലുകളുടെ തെളിവാണെന്നും ഡൽഹിയിൽ കുമ്മനം. വഴങ്ങാതെ ജോസഫ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നുറച്ച് PJ ജോസഫ്. എല്ലാ പ്രശ്നങ്ങളും ശുഭമായി പര്യവസാനിക്കുമെന്നാണ് വിശ്വാസം. സ്ഥാനാർത്ഥിയാക്കണമെന്ന അഭ്യർത്ഥന പാർട്ടിക്ക് മുന്നിൽ ഉണ്ടെന്നും ജോസഫ്. പ്രതികരണം പാർട്ടി നേതൃയോഗം ഇന്ന് ചേരാനിരിക്കെ. പാർലമെന്ററി പാർട്ടി യോഗവും സ്റ്റിയറിംഗ് കമ്മിറ്റിയുമാണ് നടക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന നിലപാടിൽ PJ ജോസഫ് ഉറച്ചു നിൽക്കുന്നതിനാൽ KM മാണിയുടെ നിലപാട് നിർണായകമാവും. സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് മാണി വിഭാഗത്തിന്റെ തീരുമാനം. PJ ജോസഫ് സീറ്റ് ആവശ്യപ്പെട്ടത് അച്ചടക്ക ലംഘനമാണ് എന്നാണ് മാണി വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യം മാണി വിഭാഗം PJ ജോസഫിനെ അറിയിച്ചെങ്കിലും ജോസഫ് വിഭാഗം വഴങ്ങിയിട്ടില്ല. ജോസഫിന്റെ ആവശ്യം ഗ്രൂപ്പിന്റെ പേരിലല്ല, മറിച്ച് വർക്കിംഗ് ചെയർമാൻ എന്ന നിലയിൽ സീറ്റ് വേണമെന്ന്. ഇന്ന് ചേരുന്ന യോഗത്തിലും ഇക്കാര്യം PJ ജോസഫ് ഉന്നയിക്കും. മാണി വിഭാഗത്തിന് ആത്മവിശ്വാസം നൽകുന്നത് പാർലമെന്ററി പാർട്ടിയിലും സ്റ്റിയറിംഗ് കമ്മിറ്റിയിലും ഭൂരിപക്ഷമുള്ളതിനാൽ ജോസഫിനെ കൊണ്ട് അനുകൂലമായ തീരുമാനമെടുപ്പിക്കാമെന്നത്. കമ്മിറ്റി യോഗങ്ങളിലും തർക്കം മുറുകിയാൽ അന്തിമ തീരുമാനം KM മാണിക്ക് വിടും. ജോസഫിന് സീറ്റ് നൽകി പകരം മാണി വിഭാഗം പാർട്ടി സ്ഥാനം ഏറ്റെടുക്കാനുള്ള സമവായ നീക്കത്തിനും സാധ്യത. കോൺഗ്രസ് പട്ടിക ഹൈക്കമാൻഡിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതോടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ഡൽഹിയിലേക്ക്. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി എന്നിവർ തയ്യാറാക്കിയ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക നാളെ ചേരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി പരിഗണിക്കും. പത്തനംതിട്ട, എറണാകുളം ഒഴികെയുള്ള സിറ്റിംഗ് സീറ്റുകളിൽ ഒരു പേര് മാത്രമേ പട്ടികയിലുള്ളൂ. എറണാകുളത്ത് KV തോമസിന് പുറമെ ഹൈബീഡന്റെ പേരും പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്ക് പുറമെ PJ കുര്യൻ, ഉമ്മൻചാണ്ടി എന്നിവരുടെ പേരുകളുമാണ് പട്ടികയിലുള്ളത്. നാളെ സ്ക്രീനിംഗ് കമ്മിറ്റി ചേർന്ന് പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകി തിരഞ്ഞെടുപ്പ് സമിതിക്ക് കൈമാറും. ചർച്ചയ്ക്കായി മുൻ KPCC പ്രസിഡന്റുമാരെയും VD സതീശിനെയും പ്രത്യേകമായി ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിച്ചിട്ടുണ്ട്. 15 സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനും സാധ്യത. പോരിനിറങ്ങി LDF. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ LDF പ്രചാരണങ്ങൾക്ക് ഇന്ന് തുടക്കമായി. പ്രചാരണങ്ങൾക്ക് CPM തുടക്കം കുറിച്ചത് പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി MP രാജേഷിന്റെ കൺവെൻഷനോടെ. LDF കൺവീനർ A വിജയരാഘവൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായി കോടിയേരി ബാലകൃഷ്ണൻ, കാനം രാജേന്ദ്രൻ, മന്ത്രിമാർ, വിവിധ LDF നേതാക്കൾ എന്നിവർ വിവിധ കൺവെൻഷനുകൾക്ക് തുടക്കം കുറിക്കും. ആലപ്പുഴയിൽ നാളെ VS അച്യുതാനന്ദനാണ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. ആലത്തൂരിൽ ചൊവ്വാഴ്ച PK ബിജുവിന്റെ കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലങ്ങളിലും പിണറായി തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. മാവേലിക്കരയിൽ R ബാലകൃഷ്ണൻപിള്ളയാണ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. കൺവെൻഷനുകളോടെ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പര്യടനങ്ങൾക്കും ഔദ്യോഗികമായി തുടക്കം കുറിക്കും. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം ടീന ചേരും. നമസ്കാരം.